മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായുടെ വീട്ടിൽ റെയ്ഡ്. മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണത്തിലെ അഴിമതി എന്ന പരാതി ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കാനാണ് റെയ്ഡ്. സി കെ വിജയൻ നൽകും വിവരങ്ങൾ. സി കെ, പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. നമ്മളിപ്പോൾ കാണുന്ന ഈ വീടാണ്, ഈ വലിയ വീടാണ് ഈ അബ്ദുൾ റഹ്മാൻ കല്ലായിയുടെ വീട്. ഇപ്പോൾ പോലീസ് മട്ടന്നൂർ സി ഐ കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ വീടിനകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്കുള്ള കാര്യം നമുക്കറിയാം. നേരത്തെ ഈ വഖഫ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്, വഖഫിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് 9 കോടിയോളം രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തി എന്ന് ഒരു പരാതി ലഭിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത് പിന്നെ വിട്ടയക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജാമ്യ വ്യവസ്ഥയിൽ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും വിട്ടയക്കണം എന്ന നിർബന്ധമുണ്ട്, നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ അന്ന് വിട്ടയച്ചത്. പക്ഷേ ഇന്ന് ഇപ്പോൾ വൈകിട്ടോടുകൂടി ഇവിടെ ഇപ്പോൾ ഈ പോലീസിൻ്റെ റെയ്ഡ് നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പരിശോധന നടക്കുന്നത്. മൂന്ന് പേരെ പ്രതി ചേർത്തായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വഖഫിൻ്റെ ഭൂമി ഇടപാടിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി, 9 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ്. പള്ളി പണിയുന്നതിൽ ക്രമക്കേട് നടത്തി, വാങ്ങാത്ത സാധനങ്ങളുടെ വ്യാജ ബില്ലും മറ്റും ഉപയോഗിച്ച് സ്ഥലം സാധനങ്ങളും മറ്റും വാങ്ങിയതായി രേഖപ്പെടുത്തി, ഇല്ലാത്ത വ്യാജ ബില്ലുകൾ സംഘടിപ്പിച്ചു, വ്യാജ ഡോക്യുമെൻ്റുകൾ ഉണ്ടാക്കി, ഈ രീതിയിൽ വലിയ രീതിയിലുള്ള കൃത്രിമം നടത്തിയതിൻ്റെ പേരിലാണ് അബ്ദുൾ റഹ്മാൻ കല്ലായിയെ പോലീസ് പ്രതി ചേർത്ത് FIR ഇട്ടത്. തുടർന്ന് ഈ വഖഫ് ഭൂമിയിൽ തിരിമറി നടത്തി, വഖഫ് ഭൂമിയുടെ ഇടപാടുകളൊന്നും സുതാര്യമായിരുന്നില്ല എന്നും ഈ പരിശോധനയിൽ പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പരാതി ഒരു കേസാവുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയുമാണ് ചെയ്തത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ അബ്ദുൾ റഹ്മാൻ കല്ലായിയുടെ വീട്ടിൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. ഇദ്ദേഹവും മറ്റു 2 പേരും ചേർന്ന് ആണ് ഇത്തരത്തിൽ വഖഫിൻ്റെതായ ഭൂമിയിൽ തട്ടിപ്പ് നടത്തിയത് എന്നാണ് കേസിന് ആസ്പദമായ പരാതി. ആ പരാതിയിലാണ് പിന്നീട് അന്വേഷണം, പ്രാഥമികമായ അന്വേഷണം നടക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ അബ്ദുൾ റഹ്മാൻ കല്ലായി എന്ന ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ചോദ്യം ചെയ്യുകയും ഏതാണ്ട് 1 ദിവസത്തോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അന്ന് വിട്ടയക്കുകയുമാണ് ചെയ്തത്. ആ കേസിലെ കൂടുതൽ തെളിവുകൾ തേടിയാണ് ഇപ്പോൾ പോലീസ് ഈ വീട്ടിൽ പരിശോധന റെയ്ഡ് നടത്തുന്നത്. നമുക്ക് ഈ ഗ്ലാസുകളിൽ തന്നെ കാണാം കാര്യങ്ങൾ. പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ പരിശോധന നടത്തുന്നത്. അബ്ദുൾ റഹ്മാൻ കല്ലായി എന്ന ആൾ അല്ലെങ്കിൽ ഈ വീട്ടിലുടമ ഈ പരാതിക്ക് അടിസ്ഥാനമായ പരാതിക്കാരനായ ആൾ അല്ലെങ്കിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ വീട്ടിലെ പരിശോധനകൾ നടക്കുന്നത്. മട്ടന്നൂർ CI, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മട്ടന്നൂർ CI കൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ശരി, സി കെ വിജയനാണ് വിവരം നൽകിയത്. ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായിയുടെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താനാണ് പരിശോധന.